ദേ നമ്മളെ ഇത് കത്തിയിട്ടുണ്ട്. അപ്പൊ ദേ നമ്മള് കത്തിക്കാൻ പോകട്ടെ ഗൈസ്, നോക്കിട്ടോ കത്തിയില്ല. അപ്പൊ മച്ചവരെ, അപ്പൊ നമ്മളിന്ന് എന്താ ചെയ്യാൻ പോണെന്ന് വെച്ചാ, നമ്മളിന്ന് ഈ കുപ്പിയൊക്കെ ഉപയോഗിച്ച്, നമ്മളിവിടെ കുറച്ച് കുപ്പിയൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പൊ ഈ കുപ്പിയൊക്കെ വെച്ച് നമ്മള് എന്താ ചെയ്യാൻ പോണെന്ന് വെച്ചാൽ, നമ്മൾ ഹൈഡ്രജൻ ബലൂൺ ഉണ്ടാക്കാൻ പോകട്ടോ. അപ്പൊ ഹൈഡ്രജൻ ബലൂൺ ഉണ്ടാക്കിയിട്ട് നമ്മൾ ആ ഹൈഡ്രജൻ ബലൂൺ തീയിൽ ഒന്ന് കത്തിച്ചു നോക്കാൻ പോണത്. ഹൈഡ്രജൻ ബലൂണും തീയും തമ്മിലുള്ള റിയാക്ഷൻ ആണ് നമ്മൾ ഇന്ന് ചെക്ക് ചെയ്യാൻ പോണത്. അപ്പൊ മച്ചവരെ, അപ്പൊ നമുക്ക് ഇത് കുപ്പിയൊക്കെ കഴുകി കഴിഞ്ഞിട്ട് നമുക്ക് നേരെ നമുക്ക് ഹൈഡ്രജൻ ബലൂൺ ഉണ്ടാക്കാൻ പോകട്ടോ. മച്ചവരെ, നമ്മുടെ ഹൈഡ്രജൻ ബലൂൺ ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഇതേ കുപ്പിയൊക്കെ സെറ്റപ്പ് ആയിട്ട് തന്നെ കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ കഴുകി മാത്രമല്ല, നമ്മൾ ഇതേതിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് വെച്ചിട്ടുണ്ട്. എല്ലാ കുപ്പിയിലും കുറേശ്ശെ വെള്ളം കൂടി ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേറെ കുറച്ച് സാധനം കൂടി വേണം, അതെന്തൊക്കെയാണെന്ന് നോക്കാം. അത് ആദ്യമേ തന്നെ വേണ്ടത് ബലൂണാട്ടോ. ബലൂണില്ലാതെ ഹൈഡ്രജൻ ബലൂൺ ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ച് ബലൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഡ്രെയിൻ ക്ലീനറാണ്. അതെ, നമ്മുടെ ഈ ഓസിൻ്റെ ഇടയിലൊക്കെ ചെളിയൊക്കെ കളയാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഈ ഡ്രെയിൻ ക്ലീനർ. അപ്പം അത് നാല് പാക്കറ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് അലൂമിനിയം കേട്ടോ. അപ്പം നമ്മളിത് അലൂമിനിയത്തിൻ്റെ ചെറിയ കമ്പിയാണ് എടുത്തേക്കുന്നത്. അപ്പം ചെറിയ കമ്പി ഇതുപോലെ ചെറിയ പീസായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം വെച്ചാൽ നമുക്ക് ആദ്യമേ തന്നെ നമ്മുടെ ഹൈഡ്രജൻ ബലൂൺ ഉണ്ടാക്കാനായിട്ട് ആദ്യമേ തന്നെ ചെയ്യേണ്ടത് നമ്മളിത് ഈ കമ്പി അലൂമിനിയത്തിൻ്റെ കമ്പിയാണ് എടുത്തേക്കണം. അപ്പം ഈ കമ്പി നമുക്ക് കുറേശ്ശെ നമുക്കിത് ഈ കുപ്പിയുടെ ഉള്ളിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. നമുക്ക് ഈ കുപ്പിയുടെ ഉള്ള വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം നമ്മളിവിടെ കുറച്ച് കുപ്പി എടുത്തിട്ടുണ്ട്. ആ കുപ്പിയിലേക്ക് മുഴുവനും ഓരോ കുപ്പിയിലും കുറേശ്ശെ കുറേശ്ശെ വെച്ച് നമുക്കിത് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് നമുക്ക് കുറേശ്ശെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു കുപ്പിയിൽ അത്യാവശ്യം ആയെന്ന് തോന്നുള്ളൂ. ഇനി നമുക്ക് അടുത്ത കുപ്പിയിൽ ഇട്ട് കൊടുക്കാം. ഇങ്ങനെ നമുക്ക് ഈ മുഴുവൻ കുപ്പിയിലും കുറേശ്ശെ കുറേശ്ശെ വെച്ച് നമുക്ക് ഈ അലൂമിനിയത്തിൻ്റെ കമ്പി ഉണ്ടല്ലോ ഇട്ട് കൊടുക്കാം കേട്ടോ. മച്ചവരെ, നമ്മളങ്ങനെ അലൂമിനിയം നമ്മൾ എല്ലാ കുപ്പിയിലും അങ്ങനെ നിറച്ച് കഴിഞ്ഞിട്ടുണ്ട് അലൂമിനിയത്തിൻ്റെ ചെറിയ പീസൊക്കെ. അപ്പോൾ ഇനി നമുക്ക് അടുത്തായിട്ട് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് വേണ്ടത് ഈ ഡ്രെയിൻ ക്ലീനർ. ഇതേ നമ്മൾ ഡ്രെയിൻ ക്ലീനർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഡ്രെയിൻ ക്ലീനർ നോക്കിതേ ഈ ബലൂണിൻ്റെ ഉള്ളിലേക്ക് നിറച്ച് കൊടുക്കണം. അപ്പോൾ ഇതേ നമുക്ക് ഈ ബലൂൺ ഈ ചെറുതായിട്ടൊന്ന് പൊട്ടിച്ചിട്ട് നമുക്കിത് ഈ ബലൂണിൻ്റെ ഉള്ളിലേക്ക് കുറേശ്ശെ കുറേശ്ശെ ഒന്ന് നിറച്ച് കൊടുക്കാം കേട്ടോ. ഒരെണ്ണത്തിൽ അത്യാവശ്യം നിറഞ്ഞിട്ടുണ്ട്. ഒരെണ്ണത്തിൽ അത്യാവശ്യം നിറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള നമ്മളിത് എത്ര കുപ്പി എടുത്തുണ്ടോ അത്രയും ബലൂൺ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ബലൂണിലേക്കൊക്കെ നമുക്കിത് ഈ ഡ്രെയിൻ ക്ലീനർ ഒന്ന് ഇട്ട് നോക്കാം. രണ്ടാമത്തെ എടുത്തു. ഇനി നമുക്ക് അടുത്ത ബലൂൺ എടുക്കാം. ഈ ഡ്രെയിൻ ക്ലീനർ നിറച്ച് കൊടുക്കാം. അപ്പോൾ മച്ചന്മാരെ, നമ്മളങ്ങനെ എല്ലാ ബലൂണിലും അത്യാവശ്യം ഡ്രെയിൻ ക്ലീനർ നിറച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഈ ബലൂൺ ഈ ഡ്രെയിൻ ക്ലീനർ നിറച്ച ബലൂൺ എടുത്തിട്ടുണ്ടല്ലോ, നമുക്കിത് ഈ കുപ്പിയുടെ മുകളിലേക്ക് ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. ഈ ഡ്രെയിൻ ക്ലീനർ ഇടരുത് കേട്ടോ. അതിനുശേഷം നമുക്ക് വേണ്ടത് സെല്ലോ ടേപ്പാണ്. അപ്പോൾ ഈ സെല്ലോ ടേപ്പ് ഉപയോഗിച്ച് ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ചിലപ്പോൾ ഈ ഇട്ടാണെങ്കിൽ ഗ്യാപ്പിൽ കൂടെ ഉണ്ടല്ലോ, ചിലപ്പോൾ അത് പോകാൻ ചാൻസ് ഉണ്ട് ആ ഡ്രെയിൻ അല്ല ഹൈ നമ്മളെ ഹൈഡ്രജൻ ഗ്യാസ് പ്രൊഡ്യൂസ് ഇല്ലേ. അപ്പോൾ ഈ ഹൈഡ്രജൻ ഗ്യാസ് അതിൻ്റെ സൈഡിൽ കൂടെ ഒക്കെ പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ പിടിച്ചിട്ട് നൈസായിട്ടാ ഇതൊന്ന് ചുറ്റി കൊടുക്കണം. ഇത് ഈ സെല്ലോ ടേപ്പ് ഒന്ന് ചുറ്റി കൊടുക്കണം. ഒരെണ്ണത്തിൽ അയ്യോ, അപ്പം എല്ലാ കുപ്പിയും കൂടി നിലത്ത് കടിയാണ്. ഇത് ഒരെണ്ണത്തിൽ നമ്മൾ ചുറ്റി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതേ അടുത്തത് എടുക്കുക. അടുത്ത കുപ്പിയിൽ അതെ ഇതേപോലെ നമ്മുടെ ബലൂൺ ഇതേപോലെ വായു ഭാഗത്ത് വെച്ച് കൊടുക്കുക. നമ്മുടെ സെല്ലോ ടേപ്പ് ചുറ്റി കൊടുക്കുക. എല്ലാ കുപ്പിയുടെ വായു ഭാഗത്തും നമ്മുടെ ബലൂണ് സെല്ലോ ടേപ്പൊക്കെ വെച്ച് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മുടെ ഈ ബലൂണിൻ്റെ ഉള്ളിലുള്ള ഈ ഡ്രെയിൻ ക്ലീനർ നമുക്ക് ഇതേ കുപ്പിയിലേക്ക് കമത്താട്ടോ. നമുക്ക് ആദ്യം തന്നെ ഇതേ വൈറ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതേ ഈ ഡ്രെയിൻ ക്ലീനർ ഇതേ കുപ്പിയിലേക്ക് കമത്തുക. ആ അപ്പോൾ ഇനി എല്ലാ കുപ്പിയിലും എന്തേ ഈ ഡ്രെയിൻ ക്ലീനർ നമുക്ക് ആ കുപ്പിയിലേക്ക് ഇടാട്ടോ. കുപ്പിയിലേക്ക് ഇടാം. ദേ ഗൈസ് 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 ദേ ഹൈഡ്രജൻ ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യണാണ്ടില്ലേ, ദേ കണ്ടില്ലേ. അപ്പോൾ ഇതെങ്ങനെ ഹൈഡ്രജൻ ഗ്യാസ് ഉണ്ടാവണേന്ന് വെച്ചാൽ, ഈ ഡ്രെയിൻ ക്ലീനറും ഈ അലൂമിനിയം ആയിട്ട് ഈ വെള്ളത്തിൽ കിടക്കുന്ന അലൂമിനിയം ആയിട്ട് റിയാക്ട് ചെയ്ത് അവിടെ ഹൈഡ്രജൻ പ്രൊഡ്യൂസ് ആവട്ടോ. അങ്ങനെയാണ് ദേ ഹൈഡ്രജൻ ഗ്യാസ് ഉണ്ടാവണത്. ഇത് കണ്ടില്ലേ കണ്ടില്ലേ, എല്ലാ കുപ്പിയിലും ഇതേ ഓരോന്നൊക്കെ പൊങ്ങി പൊങ്ങി വന്നോക്കി.
ആഹാ, നീ ഓരോന്ന് പതിയെ പതിയെ പൊങ്ങണ്ടത്, പതിയെ പതിയെ പൊങ്ങി പതിങ്ങി വണ്ട് ഓരോന്നൊക്കെ. ഇതേ ഗൈസ്, ഈ വൈറ്റ് കുപ്പീനെ നിങ്ങൾക്ക് സെറ്റപ്പായിട്ട് കാണാൻ പറ്റത്തേ ഉണ്ടോ? ഇത് നമ്മൾ റിയാക്ഷൻ സംഭവിക്കണുണ്ടോ? അതെ, അത് കഴിഞ്ഞിട്ട് ഇതേ കോമള പോലെ ഹൈഡ്രജൻ പ്രൊഡ്യൂസ് ആണ്, നോക്കി കണ്ടില്ലേ? അപ്പം അങ്ങനെയാണ് നമ്മുടെ നമ്മുടെ ബലൂൺ ദേ പതിയെ പതിയെ വീർത്ത് വീർത്ത് വണ്ട് കേട്ടോ. മച്ചവരെ, നമ്മളിതേ ഒരു ബലൂൺ അങ്ങനെ സെറ്റപ്പായിട്ട് തന്നെ വീർത്തണ്ട്. ഇനി വീർത്ത് ചിലപ്പോൾ ഇത് പൊട്ടിപ്പോവും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇത് കെട്ടാം കേട്ടോ. നമുക്കൊരു നൂല് എടുത്തുണ്ട്. അപ്പോൾ ഈ നൂല് ഉപയോഗിച്ച് നമുക്ക് ഇവിടെ നിന്ന് കെട്ടാം. കെട്ടട്ടെ, ഇവിടെ നിന്ന് കെട്ടിയിടാം. മച്ചവരെ, നമ്മൾ ഓടണേ കെട്ടി. നമ്മൾ ദേ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ നീല. ഇനി നമ്മുടെ ഇത് അടുത്ത് വീർത്ത് വന്നിട്ടുണ്ട്. ഇത് പെട്ടെന്ന് കെട്ടണം. പെട്ടെന്ന് കെട്ടിയില്ലെങ്കിൽ ചിലപ്പോൾ ഇത് അത് പോകാൻ ചാൻസാണ്. ഗ്യാസ് പോകാൻ ചാൻസ് ഉണ്ട്. ആ ഓ ഗൈസ്, ദേ ഈ മഞ്ഞയും കൂടി നന്നായിട്ട് അത്യാവശ്യം വീർത്തുണ്ട് തോന്നുന്നു. ഇനി വീർക്കാൻ പറ്റില്ല എന്ന് തോന്നണേ. അപ്പം നമുക്കിതൊന്ന് കെട്ടി കെട്ടിയെടുക്കാം കേട്ടോ. പിന്നെ എന്താണെന്ന് അറിയില്ല, അതെ ഇത് രണ്ടും എന്താണെന്ന് അറിയില്ല, വീർക്കല്ല കേട്ടോ. ഇത് ഇത്രയും വന്ന് നിൽക്കുകയാണ്. ഇതാണ് ഇത് ഇവിടെ വരെ ഒന്ന് വന്ന് നിൽക്കുകയാണ്. അപ്പം നമുക്ക് ബാക്കിയുള്ളത് വെച്ച് നമ്മുടെ എക്സ്പീരിയൻസ് നമുക്ക് നമുക്ക് തുടരാം. അപ്പം നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് കെട്ടിയെടുക്കാം. ഇതൊന്നും കൂടി നമുക്ക് ഈ ബലൂൺ വെച്ച് കെട്ടാം. യോ ഗൈസ്, അത് പൊട്ടിപ്പോയി. അപ്പൊ ഗൈസ്, നമ്മുടെ ആ ബലൂൺ അങ്ങനെ പൊട്ടിപ്പോയിട്ടുണ്ട്. അപ്പൊ നമുക്കിത് അത്രയും ബലൂൺ വെച്ച് നമ്മുടെ എക്സ്പെരിമെന്റ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇതേ നമുക്കിത് ഇപ്പം ഏകദേശം എത്ര, നമ്മുടെ ഇതിൽ 6 ഹൈഡ്രജൻ ബലൂൺ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ 6 ഹൈഡ്രജൻ ബലൂൺ ഒന്ന് ചേർത്ത് വെച്ച് നമുക്കൊന്ന് ഇങ്ങനെ ഒന്ന് കെട്ടിക്കാം. എന്നാലാണ് കത്തിച്ച ഒന്ന് ഒരു ഇതിലേ കത്തോളൂ. അപ്പോൾ വെച്ചാൽ പറയാം, നമ്മളിതേ നമ്മുടെ ബലൂൺ ഹൈഡ്രജൻ ബലൂൺ കത്തിക്കാൻ പോവാണ്. നമ്മുടെ ഒരു ചെറിയൊരു പന്തം ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പന്തം കത്തിച്ചിട്ട് നമുക്ക് നേരെ ഹൈഡ്രജൻ ബലൂൺ കത്തിക്കാം. അപ്പം ഇച്ചിരി ഡേഞ്ചറസ് ആണ്. അപ്പോൾ കത്തിക്കുന്നതിന് മുമ്പ് പറയുകയാണ്, കുട്ടികളൊന്നും ആരും ട്രൈ ചെയ്ത് നോക്കരുത് കേട്ടോ. ഇതേ നമ്മളെ ഇത് കത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതേ നമ്മൾ കത്തിക്കാൻ പോകട്ടെ ഗൈസ്, നോക്കി കേട്ടോ. കത്തിയില്ല എന്തായിരുന്നു, പൊളിയായിരുന്നു കേട്ടോ. മച്ചമാരെ, ഒരു കിഡ്നി എഫക്റ്റ് തന്നെയായിരുന്നു കേട്ടോ നമ്മളെ ഹൈഡ്രജൻ ബലൂൺ കത്തിച്ചത്. ഗൈസ്, ഞാൻ ജസ്റ്റ് ഒന്ന് ആ പന്തം കൊണ്ട് ഹൈഡ്രജൻ ബലൂണിൻ്റെ അടുത്ത് കാണിച്ചുള്ളൂ. ഒന്നായ ഒരു കത്തൽ തന്നെയായിരുന്നു. ഞാൻ സത്യം പറഞ്ഞു, ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. കാരണം മുഖത്തേക്ക് അതിൻ്റെ ആ ചൂടാണ് ശരിക്കും മുഖത്തേക്കൊക്കെ അടിച്ചു. നല്ലൊരു ഫീൽ തന്നെയായിരുന്നു. അപ്പം ഇത് കുട്ടികൾ ഒരിക്കലും ട്രൈ ചെയ്ത് നോക്കരുത്, വളരെ ഡേഞ്ചറസ് ആണ് കേട്ടോ. എന്തായാലും ഒരു കിഡ് നല്ല രസം തന്നെയായിരുന്നു കേട്ടോ. മച്ചവരെ, ഇത് നമ്മൾ നേരത്തെ ഉണ്ടായി ഹൈഡ്രജൻ ബലൂണാണ്. ഇത് നമ്മളാ കത്തിക്കുന്ന ടൈമിൽ ഇത് അധികം വീർത്തുണ്ടായില്ല. പിന്നെ നമ്മൾ വീഡിയോ ഒക്കെ എടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും സെറ്റപ്പായിട്ട് ഫൈനൽ എടുക്കാൻ വന്നപ്പോഴത്തേക്കും നന്നായിട്ട് വീർത്ത് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കൈ പിടിച്ചാണ്. അപ്പോൾ മച്ചവരെ, എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു. ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഇഷ്ടപ്പെടില്ല ഇതായിട്ട് ഡിസ്ലൈക്കുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ എന്തെങ്കിലും കമൻറ്റ് ചെയ്യട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത പ്രാവശ്യം കാണാം.